താങ്കൾ താങ്കളുടെ പ്രസംഗത്തിലെ മുമ്പ് സൂചിപ്പിക്കേണ്ടായി നമ്മളെല്ലാവരും മരിച്ചു പോകേണ്ടതാണ്. പക്ഷെ വിശ്വാസം അനുസരിച്ചിട്ട് യേശുക്രിസ്തുവിന്റെ മരണത്തെ കുറിച്ച് ബൈബിളിലും ഖുർആനിലും കുറച്ച് വ്യത്യാസങ്ങൾ കാണും, അന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. പേര് ഷഫീഖ് ഷാ, സ്ഥലം മുടിക്കോട്. ശ്രദ്ധ ചോദ്യം, എല്ലാവരും മരിക്കും, യേശുക്രിസ്തുവിന്റെ മരണത്തെ കുറിച്ച് ചില വ്യത്യാസങ്ങൾ കാണുന്നു, അത് വിശദീകരിക്കണം. എല്ലാവരും മരിക്കുന്നത് പോലെ യേശുക്രിസ്തുവും മരിക്കും, യാതൊരു സംശയമില്ല. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ മനുഷ്യനായി പിറന്നവനും മരിക്കും. എന്നാൽ യേശു ക്രിസ്തുവിനെ ദൈവം തമ്പുരാൻ ഒരു പ്രത്യേകമായ രക്ഷപ്പെടുത്തൽ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അതെന്താണ്? യേശു അദ്ദേഹത്തിന്റെ ദൗത്യവുമായി ഇസ്രായേൽ സമുദായത്തിലേക്ക് ഇറങ്ങിയപ്പോ അദ്ദേഹത്തെ നിഷേധിക്കുവാനും അദ്ദേഹത്തെ എതിർക്കുവാനും യഹൂദ പുരോഹിതന്മാർ ഇസ്രായേലിൽ സന്നദ്ധരായി. അദ്ദേഹത്തിന് ഏതാനും മുക്കുവന്മാരും താഴെക്കിടയിലുള്ള ആളുകളെയുമാണ് അദ്ദേഹത്തിന് അനുയായികളായി കിട്ടിയത്. അതുകൊണ്ട് തന്നെ പുരോഹിതന്മാരും പിലാത്തോസിന്റെ പടയാളികളും പിലാത്തോസും അവിടുത്തെ ഭരണകൂടവുമെല്ലാം യേശുവിനെതിരെ തിരിയുന്ന അവസ്ഥയുണ്ടായി. ഈ സമയത്ത് അവരെ ന്യായപ്രമാണത്തിലേക്ക് തിരിക്കുകയും പുരോഹിതന്മാരുടെ കൈകളിൽ നിന്ന് യേശു ദൈവികമായ പാതയിലേക്ക് നയിക്കുകയും ചെയ്തതുകൊണ്ട് തന്നെ യേശുവിന് എതിരാളികളുണ്ടായി. എതിരാളികളുണ്ടായതുകൊണ്ട് അദ്ദേഹത്തെ ക്രൂശിച്ചു കൊല്ലാൻ തീരുമാനിച്ചു. പിലാത്തോസിന്റെ പടയാളികളോട് പിലാത്തോസിനോട് യഹൂദ റബ്ബിമാർ ആവശ്യപ്പെട്ടതനുസരിച്ച് ക്രൂശിക്കുവാൻ വേണ്ടി തീരുമാനിച്ചപ്പോ പിലാത്തോസിന്റെ പടയാളികൾ അദ്ദേഹത്തെ ക്രൂശിക്കുവാനുള്ള പദ്ധതികൾ ഉണ്ടാക്കി. യേശു ഇക്കാര്യം അറിഞ്ഞു. ഈ സമയത്ത് യേശു പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു, ദൈവമേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കിക്കളയണമേ, എങ്കിലും നിന്റെ ഇഷ്ടമല്ല എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ നടക്കട്ടെ. മത്തായിയുടെ സുവിശേഷത്തിൽ 26:39 വചനത്തിൽ കാണുന്ന പ്രാർത്ഥനയാണ്. ഇങ്ങനെ ഈ പ്രാർത്ഥനയുടെ ഫലമായി അദ്ദേഹത്തെ ശക്തിപ്പെടുത്താൻ ലോകത്തെ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ വന്നു എന്ന് ലൂക്കോസിന്റെ സുവിശേഷം 22:43 വചനത്തിൽ പറയുന്നു. ഇവിടെ വെച്ച് പിന്നെ എന്ത് സംഭവിച്ചു എന്ന് കൃത്യമായി അറിയില്ല. കാരണം ശിഷ്യന്മാരിൽ പലരും ഇദ്ദേഹത്തെ പിടിക്കാൻ വേണ്ടി വന്നപ്പോഴേ ഓടിപ്പോയി എന്നാണ് ബൈബിളിലെ സുവിശേഷങ്ങളിൽ പറയുന്നത്. ഓടിപ്പോയി എന്ന് മാത്രമല്ല, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെടുകയും ക്രൂശിക്കപ്പെട്ട അവിടെ വെച്ച് യേശു എല്ലി ഏലി ഏലി ലമാ സബക്താനി, ദൈവമേ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ജീവിതം വെടിഞ്ഞു എന്നുമെല്ലാമാണ് പറയുന്നത് സുവിശേഷങ്ങൾ. എന്നാൽ സുവിശേഷങ്ങളുടെ ഈ മരണവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട്. മാത്രവുമല്ല, ഇസ്ലാമികമായ വീക്ഷണത്തിൽ ഒരു പ്രവാചകൻ ഒരിക്കലും തന്നെ ഏലി ഏലി ലമാ സബക്താനി, ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മരിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാകില്ല. കാരണം ഒരു പ്രവാചകൻ മനുഷ്യരെ ദൈവം തമ്പുരാനിലുള്ള വിശ്വാസം പഠിപ്പിക്കുവാൻ വേണ്ടി കടന്നു വരുന്ന വ്യക്തിയാണ്. ഒരിക്കലും തന്നെ നിരാശയിൽ അധിഷ്ഠിതമായ ദൈവനിഷേധം ആ ഏത് സമയത്തും ഒരു പ്രവാചകൻ പറയുകയില്ല. അയ്യോബിന്റെ ചരിത്രം, അയ്യോബ് നബിയുടെ ചരിത്രം ഖുർആനും ബൈബിളും പഠിപ്പിച്ചു തരുന്നുണ്ട്. അയ്യോബിന്റെ ചരിത്രം പഠിപ്പിക്കുന്ന എന്താ? ഖുർആനിലും ബൈബിളിലും പ്രയാസകരമായ രോഗം ബാധിച്ച് ശരീരം ഒരു മാംസകഷ്ണമായി മാറിയ സമയത്തും അദ്ദേഹം ദൈവത്തിൽ പ്രതീക്ഷ പുലർത്തി, ദൈവം തമ്പുരാന് ജീവിതത്തെ സമർപ്പിച്ചു. ഇതേപോലെ തന്നെ എല്ലാ പ്രവാചകന്മാരും ഇങ്ങനെയായിരുന്നു. ഒരിക്കലും യേശു ക്രിസ്തു കുരിശിൽ വെച്ച് ഇങ്ങനെ കരഞ്ഞിരിക്കാൻ സാധ്യതയില്ല. ഖുർആൻ ഇവിടെ നമുക്ക് മറ്റൊരു വെളിച്ചം തരുന്നു. യേശു ക്രിസ്തുവിനെ പടച്ച തമ്പുരാൻ രക്ഷപ്പെടുത്തി എന്നാണ് ഖുർആൻ പറയുന്നത്. വമാ ഖതലഹു വമാ സലബഹു വലാക്കിൻ ശുബ്ബിഹ ലഹും, ഖുർആനിലെ 4 സൂറത്തുൻ നിസായിലെ വചനങ്ങൾ. അദ്ദേഹത്തെ അവർ കൊലപ്പെടുത്തിയിട്ടില്ല, അദ്ദേഹത്തെ അവർ ക്രൂശിച്ചിട്ടുമില്ല, മറിച്ച് അവർക്ക് അങ്ങനെ തോന്നുക മാത്രമാണ് ചെയ്തത്, അങ്ങനെ സാദൃശ്യമാക്കപ്പെടുകയാണ് ചെയ്തത്. ദൈവം തമ്പുരാൻ യേശു ക്രിസ്തുവിനെ രക്ഷപ്പെടുത്തിയിട്ട് അദ്ദേഹത്തെ തന്നിലേക്ക് ഉയർത്തി. അതുകൊണ്ട് തന്നെ യേശു ക്രിസ്തു 2 ഈ ഭൂമിയിലേക്ക് വരുമെന്നും യേശുവിനെ കുറിച്ചുള്ള വിഷയങ്ങളിൽ തർക്കത്തിലായിരിക്കുന്ന ആളുകൾക്കിടയിൽ സത്യസന്ദേശം പ്രചരിപ്പിക്കുമെന്നും യഥാർത്ഥത്തിൽ യേശുവിന്റെ പ്രവചന പ്രകാരം കടന്നു വന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മതമനുസരിച്ച് ജീവിക്കാൻ വേണ്ടി ജനങ്ങളെ ആഹ്വാനം ചെയ്യുമെന്നും അങ്ങനെ ആ മതമനുസരിച്ച് ജീവിച്ചുകൊണ്ട് യേശു ക്രിസ്തു ഇവിടെ കഴിഞ്ഞു പോകുമെന്നും എല്ലാം ഹദീസുകളിൽ കാണാം. അതേപോലെ തന്നെ ബൈബിളിൽ യേശുവിന്റെ വചനങ്ങളിലില്ലെങ്കിലും വെളിപാട് പുസ്തകത്തിന് പറ്റുമെല്ലാം യേശുവിന്റെ 2 കുറിച്ച് സൂചനകൾ കാണാം. ഇങ്ങനെ യേശു ക്രിസ്തു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിനെ ലോകത്തിന് പരിചയപ്പെടുത്തുവാൻ വേണ്ടി ഒരു മുജദ്ദിദായി ലോകത്തിന്റെ മുന്നിൽ ആ ദീനിനെ പരിചയപ്പെടുത്താൻ യേശുവിന്റെ പ്രവചനത്തിന്റെ പൂർത്തീകരണവുമായി കടന്നു വന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിനെ
താൻ ക്രൂശിക്കപ്പെട്ടു എന്നുള്ള വിശ്വാസം തകർത്തെറിഞ്ഞുകൊണ്ട് കടന്നു വരും എന്നാണ് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത്. ഇതാണ് ആ വിഷയത്തിൽ സംക്ഷിപ്തമായി സൂചിപ്പിക്കാനുള്ളത്. വിശദമായി സംസാരിക്കുവാൻ സമയമില്ല.